Hi, എല്ലാവർക്കും A to Z ന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പറയാൻ പോകുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വന്നിരിക്കുന്ന റെഗുലർ റിക്രൂട്ട്മെന്റ് ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്ഥിര നിയമനത്തിനായിട്ട് വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. യാതൊരു അപേക്ഷാ ഫീസും ഇല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടതെന്നും കൂടി ഓർത്തിരിക്കുക. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക നോക്കാം. ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ട്രിബ്യൂണൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്, അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സിന് കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അതിലേക്ക് വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, റെഗുലർ പോസ്റ്റുകളാണുള്ളത്. അപ്പോൾ സ്ഥിര നിയമനം, നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് കേരളത്തിലില്ല, കേരളത്തിന് പുറത്തായിരിക്കും, വിവിധ സോണുകളിലായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് 6 വേക്കൻസി ഉണ്ട്. അത് 2 ജനറൽ വിഭാഗത്തിന്, SC 1, അതുപോലെ OBC 2, EWS 1, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, 4 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 2 ജനറൽ, 1 SC, അതുപോലെ OBC 1, അതിലേക്ക് 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, അതിലേക്ക് 1 വേക്കൻസി. അത് ജനറൽ വിഭാഗമാണ്. ജനറൽ വിഭാഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാറ്റഗറിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ വിഭാഗത്തിന് പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള OBCക്കും SC STക്കും അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ SC അതുപോലെ OBCക്കൊക്കെ ഒരു പോസ്റ്റ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല, ആ കാറ്റഗറിപ്പെട്ട ആൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് 23 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ലൈബ്രറി എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, അതിലേക്ക് 2 വേക്കൻസിയാണ്. ജനറൽ 2 വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. 21 to 30 ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 9 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 21 വയസ്സ് മുതൽ 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേക്ക് ജനറൽ 6 വേക്കൻസി, അതുപോലെ തന്നെ പിന്നെ SC 1, OBC 1, EWS 1, അങ്ങനെയാണ്. പിന്നെ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് 1 വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം 9 വേക്കൻസിയാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റിൽ. പിന്നെ സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 5 വേക്കൻസി ഉണ്ട്. അതിലേക്ക് ജനറൽ വിഭാഗത്തിന് 2 വേക്കൻസി, OBC 2, EWS 1 വേക്കൻസി, എക്സ് സർവീസ് മാൻ 1 വേക്കൻസി, എങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികൾ വന്നിരിക്കുന്നത്. മൊത്തം ഏകദേശം 27 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ താഴെ പറയുന്നത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിസറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും, അല്ലെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക, മറ്റുള്ളവർക്കും അപേക്ഷിക്കാം. പിന്നെ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അസിസ്റ്റന്റ് ജുഡീഷ്യൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിയമത്തിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കുക, നിയമബിരുദമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് ഓഫ് 6 month ഡ്യൂറേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 6 മാസത്തെ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സും കൂടി പാസ്സായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ബാച്ചലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലകളിലൊരു ഡിഗ്രി ഉണ്ടായിരുന്ന മതി. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് 100 വേർഡ് പെർ മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് 6 month അതിലേക്കും പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മാസ്റ്റർ ഡിഗ്രിയാണ് വേണ്ടത്. മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കാണ് ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. പിന്നെ ലൈബ്രറി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ബാച്ചലർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 12th ക്ലാസ് പാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിലേക്ക് വേണ്ടിയിട്ട് 10th class പാസ്സായിരിക്കുക, പ്ലസ് വൈഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ ഡ്രൈവിംഗ് 3 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ മോട്ടോർ മെക്കാനിസത്തിലുള്ള അറിവും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. 25/7/2022 മുമ്പ് നിങ്ങൾ അപേക്ഷിക്കുക. mail vazhi abeshikkan pattum. Mail vazhi abeshikkanda mail id il koduthunde adil ningalku mail vazhi abeshikkan kazhiyunnaanu. Appo ithrayaan details indha application form idana indha form download cheyadinu shesham photo pinne name mattulla details fill cheythu icon undu. Maximum friends lekku share cheya daily job updates labhikkan channel follow cheya tharukku follow cheya namukku adutha notification. Thank you for watching. Have a nice day.